എൽടിടിഇ തലവൻ വേലുപ്പിള്ള പ്രഭാകരനും കുടുംബവും ജീവിച്ചിരിക്കുന്നതായി അവകാശവാദം. ലോക തമിഴ് ഫെഡറേഷൻ അധ്യക്ഷൻ പഴ നെടുമാറിൻ്റെതാണ് വെളിപ്പെടുത്തൽ. 2009 മെയ്യിൽ പ്രഭാകരനെ വധിച്ചതായി ശ്രീലങ്കൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ഗൗതം, വർഷങ്ങൾക്ക് ശേഷം വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിക്കുന്നതായി വെളിപ്പെടുത്തൽ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അനുവും, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാവുന്ന വലിയൊരു പ്രതികരണമാണ് ഇപ്പോൾ വേൾഡ് തമിഴ് ഫെഡറേഷന്റെ അധ്യക്ഷനായിട്ടുള്ള പഴ നെടുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പഴ നെടുമാറൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്, LTTE എന്ന ഭീകര സംഘടനയുടെ തലവനായിരുന്ന വേലുപ്പള്ളി പ്രഭാകരൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ തന്നെ മകനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ പഴ നെടുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്കകം ഈ വേലുപ്പിള്ള പ്രഭാകരൻ പുറം ലോകത്ത് സജീവമാകുമെന്നും അതിനുശേഷം ലോകമെമ്പാടുമുള്ള തമിഴരുടെ മോചനത്തിനായി വേലുപ്പിള്ള പ്രഭാകരൻ തൻ്റെ അവസാന പദ്ധതി പ്രഖ്യാപിക്കും എന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പഴ നെടുമാറൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം 2009 മെയ് 18 സൈന്യവുമായുള്ള ശ്രീലങ്കൻ പട്ടാളവുമായുള്ള ഏറ്റുമുട്ടലിൽ വേലുപ്പിള്ള പ്രഭാകരനെ വധിച്ചു എന്നാണ് ശ്രീലങ്കയിലെ അന്നത്തെ മഹേന്ദ്ര രജപക്ഷെ സർക്കാരും അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ സൈന്യവും വ്യക്തമാക്കിയത്. 10 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വേലുപ്പിള്ള പ്രഭാകരനും അതുപോലെ തന്നെ വേലുപ്പിള്ള രൂപീകരിച്ച LTTEയും കാരണമായിരുന്നു. കാരണം ശ്രീലങ്കയിൽ ഒരു പ്രത്യേക പ്രദേശം, പ്രത്യേകിച്ച് ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ തമിഴ് ഈളം എന്ന ഒരു പ്രത്യേക രാജ്യം സ്വയം പ്രഖ്യാപിതമായി LTTE രൂപീകരിച്ചിരുന്നു. അവിടെ സിംഹള വംശർക്കെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ നടത്തുകയും സിംഹള വിഭാഗക്കാർ തിരിച്ച് തമിഴന്മാരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ശ്രീലങ്ക 10 പതിറ്റാണ്ടുകളോളം വലിയ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വഴിവെച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം അത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ വധവും ശ്രീലങ്കയുടെ പ്രസിഡന്റായിരുന്ന പ്രേമദാസയുടെ വധത്തിനുമൊക്കെ LTTE പിന്നീട് കാരണമായി. അങ്ങനെയാണ് ഇതൊരു നിരോധിത സംഘടനയായി അല്ലെങ്കിൽ ഒരു ഭീകര സംഘടനയായി പിന്നീട് കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള LTTEയുടെ തലവനാണ് വേലുപ്പിള്ള പ്രഭാകരൻ. എന്തായാലും പ്രഭാകരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നും ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വേൾഡ് തമിഴ് ഫെഡറേഷന്റെ അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഏതാനും നാളുകൾക്കകം വേലുപ്പിള്ള പ്രഭാകരൻ പുറത്തെത്തി ലോകമെമ്പാടുമുള്ള തമിഴരുടെ നല്ല കാലത്തിനായുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ ഈ തമിഴ് ഫെഡറേഷന്റെ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന, വലിയ വാർത്താ പ്രാധാന്യങ്ങൾ നേടാവുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അനു, ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2009 ശ്രീലങ്കൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിലാണ് പ്രഭാകരൻ കൊല്ലപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ച വാർത്ത പുറം ലോകം അറിയുന്നത്. ഇത് LTTEയിലെ തന്നെ അന്നത്തെ വിമത നേതാവ് കരുണാമൻ സ്ഥിരീകരിച്ചിരുന്നതാണ്, ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നതാണ്. ഇതിനുശേഷം മഹീന്ദ രാജപക്സെ സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായി ചേരുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഇതിന് ഇത്രയും വർഷം ഉണ്ടായിട്ടില്ലാത്ത വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പഴ നെടുമാറൻ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നുവോ?
അനു അത്തരം കാരണങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നിലവിൽ പഴനെടുമാരൻ കടക്കുന്നില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഈ എൽ ടി ടിഇയുടെ ചരിത്രം അനു സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകൾ ശ്രീലങ്കയെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കടത്തിവിട്ട അല്ലെങ്കിൽ നയിച്ച ഒരു സംഘടനയാണ് ലെഫ്റ്റനന്റ് തമിഴ് ടൈഗേഴ്സ് ഈളം എന്ന് അറിയപ്പെടുന്ന എൽ ടി ടിഇ എന്ന കാര്യത്തിൽ സംശയമില്ല. 1976 മെയ് മാസം 5ാം തീയതിയാണ് ഈ സംഘടന ശ്രീലങ്കയിലെ ജാഫ്നയിൽ രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ശ്രീലങ്കയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ് ഈളം എന്ന ഒരു സ്വതന്ത്ര പരമാധികാര സംസ്ഥാനം രൂപീകരിക്കുകയും അവിടെ വേലുപിള്ള പ്രഭാകരൻ ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ലോകം കണ്ടത് ഒരു സ്വയം ശക്തിവൽകൃതമായിട്ടുള്ള ഒരു സ്വന്തം സൈന്യത്തെ തന്നെ വേലുപിള്ള പ്രഭാകരൻ കെട്ടിപ്പോക്കുന്നതാണ്. അങ്ങനെ പിന്നീട് അതിന്റെ അലയലുകൾ ഇന്ത്യയിലും ഉണ്ടായി എന്നതും ചരിത്രം. എന്നാലും എൽ ടി ടി തലവൻ വേലുപിള്ള പ്രഭാകരനും കുടുംബവും ജീവിച്ചിരിക്കുന്നതായാണ് അവകാശവാദം ഇപ്പോൾ വാർത്തയായി വന്നിരിക്കുന്നതും.